ഈ നിൽക്കുന്നതൊക്കെ തമിഴ്നാട്ടിലെ പോരുകോഴികളാണ്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് പല തരത്തിലുള്ള, ഇപ്പോൾ പാരറ്റ് ബീക്ക്, അതുപോലെ തന്നെ വെത്തുകാല്, കത്തിക്കാല എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള പോരുകോഴികളുണ്ട്. എന്നാലും ഇവിടെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഏതാണെന്ന്, അതിലേതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, അങ്ങനത്തെ ഒരു കോഴികളാണ്. പശു ഫാമുകൾ, അതായത് ഒരുപാട് പശുക്കളെയൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ വിൽക്കാനൊക്കെ നിർത്തുന്ന ഫാമുകളിൽ സ്ഥിരം കാഴ്ചയാണ് ഇതുപോലുള്ള കോഴികൾ. ശരിക്കും നമ്മൾ ഇതിനെ കാണുമ്പോൾ ഇവരോട് ചോദിക്കും, വിലയൊക്കെ ചോദിക്കാറുണ്ട്, വാങ്ങാൻ വേണ്ടി അല്ലെങ്കിലും കൗതുകത്തിന് വേണ്ടിയൊക്കെ വിലയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അപ്പോഴെന്തിനാണ് ഇവർ ഇതിനെ ഇത്രയും വളർത്തുന്നതെന്ന് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ചാണകം ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവരുടേത്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചാണകത്തിലാണ് ഈ കോഴികൾ നിൽക്കുന്നത്. അതായത് പച്ച ചാണകം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇതുങ്ങൾ ഇങ്ങനെ ചെകഞ്ഞ് ചെകഞ്ഞ് കൂട്ടും. അതിനകത്തുനിന്നുള്ള ഇപ്പോൾ തീറ്റയുടെ ബാക്കിയോ ചാണകത്തിനകത്തുള്ള പുഴുക്കളോ ഒക്കെ ഇവർ കൊത്തി തിന്ന് ഇങ്ങനെ കണ്ടോ, അത് ചെകയുന്നുണ്ടോ, ചെകഞ്ഞ് കഴിഞ്ഞ് നീക്കി കഴിയുമ്പോഴത്തേക്കും അത് പൊടി പൊടി പോലെ കിടക്കും. വളരെ എന്താ പറയുക, ചെറിയ ചെറിയ പൊടി പൊടി പോലെ കിടക്കുകയും ചെയ്യും. അപ്പം ഇത് എളുപ്പത്തിൽ കോരി മാറ്റാൻ പറ്റും. കോരി മാറ്റാനും ചാക്കിലാക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇവിടെ ഈ പോരുകോഴിയെ, അത് പ്രത്യേകിച്ച് പോരുകോഴിയെ വളർത്തുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുഞ്ഞുങ്ങളെ വിൽക്കുമ്പോഴൊരു നല്ല വില കിട്ടും അവർക്ക്. ഇത് വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ്. കണ്ടോ, ഇതെല്ലാം ചാണകമാണ് കിടക്കുന്നത്. ഈ കുഞ്ഞിനൊക്കെ ഇവിടെ പല വിലയാണ് കേട്ടോ, 1000 രൂപ മുതൽ, നല്ല നല്ല കോഴികൾക്കൊക്കെ 1000 രൂപ മുതലുണ്ട്. അല്ലാത്തതൊക്കെ പെർ കെ ജി 500 രൂപയൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്, ഇവർ നാട്ടുകോഴി എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നത്. പക്ഷേ പല വെറൈറ്റി ഉണ്ട്, ചിലയിടത്തൊക്കെ നല്ല വില വരും കേട്ടോ. ഇപ്പോൾ ഇത് ഈ കിടക്കുന്നതെല്ലാം ചാണകമാണ്, ചാണകം ഉണങ്ങി കിടക്കണം. അപ്പുറത്ത് ഇത് എത്രത്തോളം വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല. പച്ചച്ചാണകം കിടപ്പുണ്ട്, പച്ചച്ചാണകത്തിലാണ് ഇപ്പോൾ ഈ കോഴികൾ നിന്ന് ചെകയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മളിത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പച്ചച്ചാണകം കൊണ്ടുപോകാനായിട്ട് ആളുകൾ പലപ്പോഴും മടി കാണിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ചാണകം കാർഷിക ആവശ്യങ്ങൾക്ക് ചാണകം എടുക്കാൻ വരുന്നവർ പോലും പച്ചച്ചാണകത്തിനോട്ടൊരു മടിയാണ്. പക്ഷേ ഉണക്ക ചാണകം ചാക്കി കെട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 100, 150, 200 ഒക്കെ പറഞ്ഞാലും തരാൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അത് ഇത് കൊണ്ടുപോകാനുള്ള സൗകര്യമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ, ഇതിൻ്റെ വളത്തിനേക്കാൾ ഉപരി ഇതിനെ കൊണ്ടുപോകാനുള്ള സൗകര്യമാണ് ആൾക്കാർ കണക്കാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോൾ ഒരു കോഴി വില കൊടുത്ത് മേടിച്ചിടാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഴികൾ അത്യാവശ്യം ഉടൻ ചാടാനും ഒക്കെ ആരോഗ്യമുള്ള, അല്ലാതെ കൂട്ടിലിട്ട് വളർത്തുന്നില്ല തടിയും കോഴികളൊന്നും ഇടാതിരുന്നാൽ മതി, കാരണം പട്ടി പിടിച്ചു കൊണ്ടുപോകും. അല്ലാതെ ഉടൻ ചാടാനും ഒക്കെ ആരോഗ്യമുള്ള കോഴികളെ വളർത്താനാണെങ്കിൽ നമുക്കിത് പ്രാവർത്തികമാക്കാമെന്നുള്ളൂ. പിന്നെ ഈ പോരുകോഴി പോലുള്ള വില കൂടിയ കോഴികളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്രീഡായി വിൽക്കുമ്പോഴും ഒരു പ്രയോജനം കിട്ടും. അത് എന്താ പറയുന്നത്, ഈ പലതരത്തിലുള്ള പോരുകോഴികളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് പാരറ്റ് ബീക്ക് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു 4000-5000 രൂപ വില വരുന്നുണ്ട്. ഈ ടൈപ്പ് സാധാരണ പോരുകോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 700-800 രൂപയൊക്കെ നമ്മുടെ നാട്ടിൽ വിലയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇവർ 1000-1500 രൂപ. ഇപ്പോൾ ഈ ഒരു നിൽക്കുന്ന ഒരു പൂവം കോഴി കണ്ടോ ഇങ്ങോട്ട് വരുന്ന, അതിന് 3500 രൂപയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അത് ഒരു കാര്യം. ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ മഴക്കാലം വരുമ്പോൾ ഷെഡ് അടിച്ചിട്ടിട്ട് അതിനകത്ത് ചാണകം ഇടേണ്ടി വരും. അല്ലാത്തടത്തോളം ഈ ചാണകം ഒഴിവാക്കാനും അല്ലെങ്കിൽ ചാണകം മാർക്കറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു തന്ത്രമാണിത്.